أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പദമാണ് ജിഹാദ് എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ താറടിച്ചു കാണിക്കാൻ പരിശുദ്ധ ദിൻ ജിഹാദിനു നൽകിയ വ്യക്തവും കൃത്യവുമായ അർത്ഥതലങ്ങളിൽ നിന്നും അതിനെ അടർത്തി മാറ്റി ചില മുസ്ലിം നാമധാരികൾ പൊതുസമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങൾക്കും മറ്റു പല കോപ്രായങ്ങൾക്കും ജിഹാദിൻ്റെ പേരു ചാർത്തിക്കൊടുത്ത് പൊതുസമൂഹത്തിൽ ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത ഇസ്ലാം വിരുദ്ധ ശക്തികളിൽ നിന്നും കാലങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവണതയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാടിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശം. കുറുവിലങ്ങാട് ക്രിസ്ത്യൻ പള്ളിയിലെ എട്ട് നോമ്പ് തിരുനാൾ എട്ടാം ദിനത്തിൽ വിശ്വാസികൾക്ക് നൽകിയ എഴുതി തയ്യാറാക്കിയ വചന സന്ദേശത്തിലായിരുന്നു പാലാ ബിഷപ്പിൻ്റെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം വേദനിപ്പിച്ച വിവാദ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. കേരളത്തിൽ ലൗ ജിഹാദിനൊപ്പം നാർക്കോട്ടിക് ജിഹാദുമുണ്ടെന്നും കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേക ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ക്രിസ്ത്യൻ യുവതികളെ നാർക്കോട്ടിക് നൽകി മതം മാറ്റുന്ന ജിഹാദികൾ കേരളത്തിലെ പല കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നുമുണ്ടെന്നുമായിരുന്നു എഴുതി തയ്യാറാക്കിയ വചന സന്ദേശത്തിൽ ബിഷപ്പ് പറഞ്ഞിരുന്നത്. സാധാരണയായി സമൂഹത്തിൽ ചിലർ നടത്തുന്ന അക്രമങ്ങളോടും സാമൂഹിക തിന്മകളോടും ജിഹാദിൻ്റെ പേരു ചാർത്തി പരിശുദ്ധ ഇസ്ലാമിനെ പൊതുസമൂഹത്തിൽ അവഹേളിക്കാൻ ശ്രമിച്ചിരുന്നത് തീവ്ര വർഗീയ ശക്തികളും തീവ്ര ഇസ്ലാം വിരുദ്ധ ശക്തികളും മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ വിവാദമായി കൊണ്ടിരിക്കുന്ന നാർക്കോട്ടിക് ജിഹാദിനും ലൗ ജിഹാദിനും വ്യക്തമായ ഒരു തെളിവ് പോലും ഇല്ലാതിരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പോലും റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഒരു വലിയ ജനസഞ്ചയം വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു കത്തോലിക്ക മതമേലധ്യക്ഷനിൽ നിന്നും ഇത്തരം ഒരു പരാമർശമുണ്ടായിരിക്കുന്നത് കേരളീയ സമൂഹം ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഒരു ബിഷപ്പിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ഒരു പരാമർശമുണ്ടായിരിക്കുന്നു എന്നത് വ്യക്തമായ ഇസ്ലാം വിരുദ്ധ അജണ്ടയോടെയും ആസൂത്രണത്തോടെയും തന്നെയാണെന്ന് വസ്തുതകൾ പരിശോധിപ്പിക്കുമ്പോൾ ബോധ്യമാവുന്നുണ്ട്. കാരണം പാലാ ബിഷപ്പ് തൻ്റെ പ്രസംഗത്തിൽ തട്ടിവിട്ട പരാമർശമായിരുന്നില്ല നാർക്കോട്ടിക് ജിഹാദ്. പ്രസംഗത്തിന് മുമ്പേ കൃത്യമായ അജണ്ടയോടെ എഴുതി തയ്യാറാക്കിയ പ്രസ്തുത പ്രസംഗം ബിഷപ്പ് പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെയാണ് പ്രസംഗിച്ചത്. അതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ബിഷപ്പിൻ്റെ വിവാദ പരാമർശം അദ്ദേഹത്തിൻ്റെ തീവ്ര ഇസ്ലാം വിരുദ്ധ മനോഭാവത്തിൽ നിന്നും ഉണ്ടായതാണെന്ന് പറയാനും വിശ്വസിക്കാനും ഇവിടുത്തെ പൊതുസമൂഹത്തിനും മുസ്ലിം സമൂഹത്തിനും ന്യായമുണ്ട്. ഇനി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വ്രണപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടല്ല ബിഷപ്പ് ഇത്തരമൊരു പരാമർശം നടത്തിയതെങ്കിൽ ആ വിവാദ പരാമർശം നടത്താനുണ്ടായ സാഹചര്യത്തിന് വ്യക്തമായ വിശദീകരണം നൽകേണ്ടതും ഇനി നാർക്കോട്ടിക് ജിഹാദ് തന്നെ കേരളത്തിൽ ഉണ്ടെങ്കിൽ അതിന് തെളിവ് നൽകേണ്ടതും പരാമർശം നടത്തിയ ബിഷപ്പ് തന്നെയാണ്. അദ്ദേഹം ഇതിന് കൃത്യമായ വിശദീകരണം നൽകാത്തിടത്തോളം കാലം നാളിതുവരെ നല്ല സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിഞ്ഞിരുന്ന കേരളത്തിലെ പ്രബല രണ്ട് ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ തമ്മിലുള്ള വിഭാഗീയത വർദ്ധിക്കാനേ ഈ സാഹചര്യം ഇടയാക്കുകയുള്ളൂ. ചുരുക്കത്തിൽ കേരളത്തിൽ ലൗ ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നിലനിൽക്കുന്നുണ്ടെന്നാണ് പാലാ ബിഷപ്പ് തൻ്റെ വചന സന്ദേശത്തിൽ അരക്കിട്ടുറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിൽ സംഘപരിവാര കേന്ദ്രങ്ങൾ പടച്ചുവിടുകയും ചില ക്രിസ്ത്യൻ വർഗീയവാദികൾ കാലങ്ങളായി ഏറ്റുപിടിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ലൗ ജിഹാദിന് യാതൊരു തെളിവുമില്ലെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൃത്യമായി അന്വേഷിച്ച് വെളിപ്പെടുത്തിയതാണ്. എന്നിട്ടും സംഘപരിവാരത്തിൻ്റെ ആലയിൽ രാഗിമിനുക്കിയെടുത്ത ലൗ ജിഹാദ് എന്ന ഈ ഗീബൽസിയൻ നുണ ക്രൈസ്തവ പുരോഹിതന്മാർ ഇപ്പോഴും ഏറ്റെടുത്തു പ്രചരിപ്പിക്കുന്നത്
കേന്ദ്രം ഭരിക്കുന്ന ഫാസിസ്റ്റുകളിൽ നിന്നും അവിഹിതമായി എന്തൊക്കെയോ നേടാനാണെന്ന കാര്യം വസ്തുതകൾ നിഷ്പക്ഷമായി പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാവും. അതുപോലെ ബിഷപ്പ് പടച്ചുവിട്ട പുതിയ ജിഹാദായ നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് പരിധിയിലെ അന്വേഷണ വിഭാഗങ്ങൾക്ക് ഇത് സംബന്ധിച്ച് ഇതുവരെ പരാതികളോ വിവരങ്ങളോ ലഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട പരാമർശം കേരളത്തിൽ പാലാ ബിഷപ്പല്ലാതെ മറ്റാരും ആദ്യമായി ഉന്നയിച്ചിട്ടുമില്ല. പ്രസ്തുത സാഹചര്യത്തിൽ തൻ്റെ വാദത്തിന് തെളിവ് നൽകേണ്ടതും വ്യക്തത നൽകേണ്ടതും ഈ വിഷയമുന്നയിച്ച പാലാ ബിഷപ്പ് തന്നെയാണ്. അല്ലാത്ത പക്ഷം കേരളത്തിലെ പ്രബലമായ രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ വിഭാഗീയതയുടെ വിത്തുപാകുന്ന ഒരാളായി മാത്രമേ പാലാ ബിഷപ്പിനെ പൊതുസമൂഹത്തിന് കാണാനാവുകയുള്ളൂ. മദ്യപാനവും മയക്കുമരുന്നും വലിയൊരു സാമൂഹിക വിപത്തു തന്നെയാണ്. മയക്കുമരുന്നുകൾ അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിലും അതിന് പ്രചോദനം നൽകുന്നവരിലും കേരളത്തിലെ എല്ലാ മത വിഭാഗത്തിൽ പെട്ടവരുമുണ്ട്. അതിന് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നിറം നൽകുന്നത് അനുചിതവും അപലപനീയവും അപകടകരവുമാണ്. ലഹരി എന്ന സാമൂഹിക വിപത്തിന് പ്രത്യേക മതമില്ലെന്നിരിക്കെ പൊതുസമൂഹം ഇതിനെ ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് ഇതിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് വേണ്ടത്. അല്ലാതെ കേവലം സ്വാർത്ഥമായ ചില ലാഭലോഭങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ സാമൂഹിക തിന്മകളെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത് ഏത് മതമേലധ്യക്ഷന്മാരായാലും അത് അവസാനിപ്പിക്കുക തന്നെ വേണം. അത് സമൂഹത്തിൽ വിഭാഗീയതക്കും മറ്റു തെറ്റായ കീവയക്കങ്ങൾക്കുമാണ് വഴിവെക്കുകയെന്ന് അവർ ഓർക്കുന്നത് നല്ലതാണ്. ലവ് ജിഹാദിനും നാർക്കോട്ടിക് ജിഹാദിനും ഇത് കേരളത്തിൽ ഉണ്ടെന്ന പ്രസ്താവന ഉന്നയിച്ചവരോ അല്ലാത്തവരോ ഇനി വല്ല തെളിവുകൾ കൊണ്ടുവന്നാൽ പോലും ആരും അത് ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. പ്രണയം കൊണ്ടുള്ള ജിഹാദും മയക്കുമരുന്ന് കൊണ്ടുള്ള ജിഹാദും ഇസ്ലാമിലില്ല. ഖുർആനിലോ ഹദീസിലോ ഇസ്ലാമിൻ്റെ മറ്റു പ്രമാണങ്ങളിലോ ഇതു സംബന്ധിച്ച ഒരു പരാമർശവും ആർക്കും കണ്ടെത്താനും സാധ്യമല്ല. കാരണം ഈ രണ്ടു തരം ജിഹാദുകളും ഇസ്ലാം വിരുദ്ധർ പടച്ചുണ്ടാക്കിയ ഗീബൽസിയൻ നുണകൾ മാത്രമാണ്. ഇസ്ലാമിക മതമാറ്റം സംബന്ധിച്ച് നിഷ്പക്ഷമതികൾ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമാണ്. വാളുകൊണ്ടോ പ്രണയം കൊണ്ടോ നാർക്കോട്ടിക് കൊണ്ടോ മാറ്റേണ്ട ഒന്നല്ല ഇസ്ലാമിക മതം മാറ്റം. ഇസ്ലാമിക ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആളുകളുടെ മനസ്സിൽ സ്വയം രൂപപ്പെടേണ്ട ഒന്നാണ് അത്. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം നിർബന്ധിത മതപരിവർത്തനമില്ലെന്ന് ഇസ്ലാമിൽ നിർബന്ധിത മതപരിവർത്തനമില്ലെന്ന് രണ്ടാം അധ്യായത്തിലൂടെ ഖുർആൻ വ്യക്തമായി പറഞ്ഞു വെച്ചതും. പാലാ ബിഷപ്പടക്കമുള്ളവർ ഇപ്പോൾ ഇസ്ലാമിൻ്റെ തലയിൽ കെട്ടിവച്ചിരിക്കുന്ന നാർക്കോട്ടിക് ജിഹാദ് പരാമർശം ഏറെ രസകരമായ ഒരു വിരോധാഭാസം തന്നെയാണ്. കാരണം മദ്യവും മയക്കുമരുന്നും ഇസ്ലാം ശക്തമായി നിരോധിച്ച കാര്യമാണ്. മതം നിഷിദ്ധമാക്കിയ ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ പ്രചാരണം നടത്തുന്നു എന്നതിലെ യുക്തിയില്ലായ്മ ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ടും പാലാ ബിഷപ്പും കൂട്ടരും ഇത്തരം കുപ്രചാരണങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ വിഭാഗീയതയുടെ കുളം കലക്കി ആ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാനാണെന്നത് വ്യക്തമാണ്. എന്നാൽ സമൂഹത്തിലെ മതങ്ങൾ തമ്മിലുള്ള ഐക്യം തകർക്കാൻ ആൾത്താരകൾ ഉപയോഗപ്പെടുത്തുന്ന ബിഷപ്പുമാരോട് ഒന്നേ പറയാനുള്ളൂ, കേരളത്തിലെ മുസ്ലിം നേതൃത്വം പക്വമതികളും മൂല്യങ്ങൾക്കും മതസൗഹാർദ്ദത്തിനും വില കൽപ്പിക്കുന്നവരുമാണ്. അവർ നിങ്ങൾ കത്തിച്ച എരിതീയിൽ എണ്ണയൊഴിക്കാൻ വരുമെന്ന നിങ്ങളുടെ വ്യാമോഹം കേവലം നിങ്ങളുടെ ദിവാസ്വപ്നം മാത്രമാണ്. കൂടാതെ മുസ്ലിം നേതാക്കളുടെ ആത്മസംയമനം അവരുടെ ബലഹീനതയായി ആരും കരുതേണ്ടതില്ല. സമൂഹത്തിൽ മുസ്ലിം സമുദായത്തെ താറണിച്ചു കാണിക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ അതിനെതിരെ ജനാധിപത്യ പ്രതിരോധം തീർക്കാൻ മുസ്ലിം സമൂഹം മുന്നോട്ട് വരുമെന്നത് തീർച്ചയാണ്. അവസാനമായി പിതാക്കന്മാർക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങളും ഭൂമി കേസുകളും വരുമ്പോഴും വിശ്വാസകാര്യങ്ങളിലെ തർക്കം കൂട്ടയടികളിൽ കലാശിക്കുമ്പോഴും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ
സ്വന്തം സമുദായത്തെ മറ്റു സമുദായത്തിൻ്റെ മേൽ ഇല്ലാത്ത നുണകൾ പ്രചരിപ്പിച്ച് കയറൂരിവിടുന്ന ബിഷപ്പുമാരോട് ഒന്നേ പറയാനുള്ളൂ. ഇസ്ലാമിനെതിരിൽ നുണക്കഥകൾ പ്രചരിപ്പിച്ച് സമൂഹത്തിലെ സാമുദായിക സൗഹാർദ്ദം തകർക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അതിനെ ഇവിടുത്തെ മതേതര സമൂഹം ചെറുത്തുനിന്ന് തോൽപ്പിക്കുക തന്നെ ചെയ്യും. മറുസമുദായത്തിൻ്റെ മേൽ നുണക്കഥകൾ പ്രചരിപ്പിച്ച് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ നേടാനുള്ള നിങ്ങളുടെ വില കുറഞ്ഞ ഏർപ്പാടുകൾ ഏത് മതമേലധ്യക്ഷന്മാരായാലും ഇനിയെങ്കിലും നിർത്തിവെക്കണം. കാരണം പാരമ്പര്യമായി മതസൗഹാർദ്ദം പൂത്തുലഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം. മമ്പുറം തങ്ങളെപ്പോലുള്ള ഔലിയാക്കളും ശ്രീനാരായണ ഗുരുവിനെപ്പോലുള്ള ആചാര്യന്മാരും മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസല്ലിയാരും വാവരും അയ്യപ്പനുമൊക്കെ കെട്ടിപ്പടുത്ത മതസൗഹാർദ്ദത്തിൻ്റെ അടിത്തറയിലാണ് നാം കേരളീയർ കാലങ്ങളായി സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നത് ആരായാലും അവർക്കെതിരെ മതേതര സമൂഹം ഒന്നിച്ചു നിൽക്കണം. വിഭാഗീയതയുടെ വിഷം ചീറ്റുന്നവർക്കിടയിൽ മതസൗഹാർദ്ദത്തിൻ്റെ മധു പകർന്ന് ഈ നാടിൻ്റെ നന്മയ്ക്കായി ഇനി നമുക്ക് ഒരുമയോടെ മുന്നോട്ടു പോകാം.